Hello, എല്ലാവർക്കും ലിറ്റിൽ ക്യൂട്ടീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഷാനു ബേബിയും ഷാര ബേബിയും കൂടെ കുറ്റിമുച്ചിയിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇന്ന് ഷാനു ബേബിക്ക് ലീവ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ ഫിനു ബേബീനെയും മിന്നനെയും കൂടെ കിട്ടിയപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര കളിയായിരുന്നു. രാവിലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ടി വി കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഋതുട്ടനുണ്ട്, സച്ചു ഉണ്ട്, റിജു ഉണ്ട്, എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാടെ ചേർന്ന് കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഇന്ന് ഒരാൾ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു, വേറെ ആരുമല്ല നമ്മുടെ നിച്ചൂട്ടൻ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. പിന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും തോട്ട് പോകണമെന്ന് പറഞ്ഞു. ശരി, എന്നാൽ കുട്ടികളെ കൂട്ടിയിട്ട് തോട്ട് പോകുമായിരുന്നു. ഷാരക്ക് അതിലേ കൂടി നടക്കാൻ വയ്യ കല്ലായതുകൊണ്ട്. പിന്നെ അവളെ എടുത്തിട്ട് അങ്ങനെ പോകുമായിരുന്നു. മുന്നിൽ പോയ കുട്ടികളൊന്നും കാണാനില്ല, അവർ ഭയങ്കര ഓട്ടാണ്. എങ്ങനെയെങ്കിലും വെള്ളത്തിൽ എത്തിക്കിട്ടിയാൽ മതി എന്നാക്കിയിട്ടുള്ള ഓട്ടാണ്. പോണ വഴിക്ക് വയലിൽ കൂടിയാണ് പോകേണ്ടത്. മഴ പെയ്തതുകൊണ്ട് ഫുള്ള് കാടാണ്. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് കൃഷി ആയതുകൊണ്ട് വാഴയുണ്ട്, കവുങ്ങുണ്ട്, അതേപോലെ അപ്പുറത്ത് പാവലുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഈ സ്ഥലം വന്നിട്ട് ഇപ്പോൾ കാട് പിടിച്ചത് കൊണ്ടാണ് ഇതിലേ കൂടി നടക്കാൻ വയ്യ. അതുകൊണ്ട് മെല്ലെ നോക്കി നോക്കി നടക്കേണ്ട അവസ്ഥയാണ്. കുട്ടികളൊന്നും കാണാണ്ടായി. അവിടെ ദൂരെ വന്നിട്ട് ഒരു മഞ്ഞ കളറ് മരം, പൂവുള്ള മരമാണ്, നല്ല ഭംഗിയുണ്ട്. ആ സൈഡിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പുറത്ത് ഇതിലേക്ക് ഈ ഷോർട്ട് കട്ട് കൂടിയാണ് തോട്ടിലേക്ക് പോകേണ്ടത്. ആ പോണ വഴിക്ക് കൃഷിസ്ഥലമായതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ വെള്ളം പോയി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വഴിയാണെങ്കിലും ശരി പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രണ്ട് മടകളുണ്ട്. അപ്പോൾ നോക്കി നോക്കി പോകണുണ്ടായിരുന്നു. അവിടെ കാണുന്ന കുന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പോകണമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ മഴ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും നമുക്ക് കുന്ന് കാണാം. കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ മറ്റവർ എങ്ങനെയെങ്കിലും വെള്ളം എത്തിയാൽ മതി എന്ന്. അവിടെ വന്നിട്ട് പാലമില്ല, പാലത്തിൻ്റെ പകരം വന്നിട്ട് അവർ ഈ മുള വെച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് ഒരു ഫുട്പാത്ത് പോലെ അവരവിടെ കെട്ടിയിരിക്കുകയാണ്. അതുകൂടിയാണ് നടന്നു പോകേണ്ടത്. കുട്ടികളൊക്കെ അക്കരെ എത്തിക്കഴിഞ്ഞ് ഒച്ച മാത്രം കേൾക്കുന്നുണ്ട് ആൾക്കാരുടെ. അങ്ങനെ ഇതാ നമ്മൾ തോട് എത്തി. ഫുള്ള് കാടാണ്, വലുതായിട്ടില്ല, എന്നാലും ഒഴുക്കുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ വൈകുന്നേരം കുളിക്കാൻ വേണ്ടി വരലുണ്ട്. എന്നാൽ ശരി എന്നാക്കിയിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇതാണ് ആ മറ്റേ ഇതിലേക്ക് കൂടിയാണ് പോകേണ്ടത്. മെല്ലെ സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ കൂടെയും വെള്ളം പോണത് കൊണ്ട് കാല് വെക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ അക്കരെ എത്തി. എന്താ ഇതാണ് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ട് കന്നാസും കടലാസും ഇവർ രണ്ടാളും സച്ചും നിച്ചും കൂടെ എപ്പോഴും ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ കെട്ടിപ്പിടിച്ചുകൊണ്ട്. കണ്ടില്ലേ കൂട്ടുകാർ, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് അപ്പുറത്തും. അതേപോലെ കാട് പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് നമ്മുടെ ആ കുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് കൂടി ഞങ്ങൾ പോയി. ഇവർക്ക് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഇറങ്ങണം എന്നാണ്. വെള്ളത്തിൽ എല്ലാവരെയും പാടെ ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശരി കാല് മാത്രം നനച്ചാൽ മതി എന്നാക്കിയിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഓടുകയാണ്. ആ മറ്റവരവിടെ ഇറങ്ങി ഒരു സൈഡിൽ, അവിടെ ഫുള്ള് ചളി പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും അധികം ദൂരം പോയില്ല. ഇവരെ ചെറുതായിട്ടൊന്ന് അവരുടെ സന്തോഷം തീർക്കാൻ വേണ്ടിയിട്ട് അതാ ഷാനു ബേബി അവിടെ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. എല്ലാവരും റെഡി ആവുകയാണ്. അധികം ദൂരം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടുവിലേക്ക് കുറച്ച് ആഴമുണ്ട്. എന്നിട്ടിതാ ഇവർ കളിക്കാൻ തുടങ്ങി. കുറച്ച് നേരം അവിടെ കളിച്ച് ഷാര ബേബീനെ ഇറക്കണം എന്ന് വിചാരിച്ച് കല്ലൊക്കെ വഴുക്കലാണ് പാറ. അതുകൊണ്ട് റിജു നിൽക്കുന്ന സൈഡ് മാത്രം അവിടെ പോയി ഷാര ബേബീനെ കുറച്ച് നേരം ഇരുത്തി കളിപ്പിച്ച്. ഷാര ബേബിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നമുക്കായാലും ശരി വെള്ളത്തിൽ കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം അവരെ കളിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കുറേ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.